കണ്ണൂർ തോട്ടട ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ സംയുക്ത സമര സമിതിയുടെ പ്രതിഷേധം നടക്കുന്നു. ടെസ്റ്റ് ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ടായിരുന്നു പ്രതിഷേധ സമരം. പ്രതിഷേധം അവസാനിപ്പിച്ചുവെങ്കിലും അനിശ്ചിതകാല സമരം തുടരുമെന്ന് സമരസമിതി അറിയിച്ചിട്ടുണ്ട്. ടെസ്റ്റിനായി വാഹനങ്ങൾ വിട്ടുകൊടുക്കുവാനും സമരസമിതി കൂട്ടാക്കിയില്ല. കൂടുതൽ വിവരങ്ങളുമായി വിക്ടർ ജോസഫ് ചേരുകയാണ്. വിക്ടർ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തുടനീളം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധമുണ്ട്. ഈ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വലിയ തരത്തിൽ പ്രതിഷേധിക്കുകയാണ്. അവിടെ ഈ നിലത്ത് കിടന്നൊക്കെയുള്ള പ്രതിഷേധങ്ങൾ കണ്ടു, എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? നന്ദു, ഇക്കാര്യത്തിൽ ഒരു വർഷം മുമ്പ് അമൃത ടി വി ഇവിടുന്ന് കണ്ണൂരിൽ തന്നെ ഒരു വാർത്ത കൊടുത്തിരുന്നു. അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ആദ്യമായിട്ട് നിർമ്മിച്ചത് തളിപ്പറമ്പിലായിരുന്നു. അത് ഇന്നേവരെ തുറന്നു കൊടുത്തിട്ടില്ല. ഏതാണ്ട് 4 വർഷത്തിന് മേലെയായി ഇതുവരെ അത് തുറന്നു കൊടുത്തിട്ടില്ല. അതിന് അവര് പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇന്നെ അവരെ തുറന്നു കൊടുത്തിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് ഈ ഡ്രൈവിംഗ് സ്കൂളുകാര് സമാനമായ രീതിയിൽ പുതിയ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതും സർക്കാർ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴാണ് പുതിയ രീതിയിലേക്ക് വീണ്ടും മാറണം എന്ന് ഗതാഗത മന്ത്രി ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്തായാലും കണ്ണൂരില് ജില്ലയിലടക്കം, അതായത് ഇനി ഒരിക്കലും ഈ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അതിന് സഹകരിക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാടാണ് CATU ഒഴികെയുള്ള INTUC മറ്റ് സ്വതന്ത്ര സംഘടനകളും മറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. CATU ഇതിനകത്ത് ഇല്ല. ഇന്ന് നടത്തിയ സമരത്തിൽ CATU ഇല്ല. സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ CPM ഭാഗമായിട്ടുള്ള CATU ഇതിനകത്തില്ല. പക്ഷെ അവര് ഗ്രൗണ്ടിൽ കിടന്നാണ് പ്രതിഷേധിച്ചത്. ഇത് ഒരിക്കലും നടക്കാൻ സമ്മതിക്കുകയില്ല എന്ന് മാത്രമല്ല, ഒരു വണ്ടി പോലും ഇനി ടെസ്റ്റിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാനില്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്രയും കടുത്ത പ്രതിഷേധത്തിലാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ. കാരണം വലിയ രീതിയിലുള്ള തുക ഈടാക്കിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. അത് അത്രയും തുക ഒരു പക്ഷേ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് നൽകാൻ കഴിയില്ലെന്നുള്ള ഒരു നിലപാട് ഉണ്ട്. ആ ഒരു രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കും അത് നടക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ സംഘടനകൾ പറയുന്നത്. ഇനി നിലവിലെ നിയമം മാറ്റാതെ ഒരിക്കലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനോ അല്ലെങ്കിൽ അത്തരം രീതിയിലേക്ക് പോകാനോ സമ്മതിക്കില്ല എന്ന നിലപാടാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കണ്ണൂരിൽ ടെസ്റ്റ് ഗ്രൗണ്ടിൽ കടന്നുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇനി വരും ദിവസങ്ങളിലും ഇതേ പ്രതിഷേധ സമരം തുടരുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, വിക്ടർ ജോസഫാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.